സംസ്ഥാനത്ത് ലോക്ക്ഡൗൺ ലംഘിച്ചു കഴിഞ്ഞാൽ ക്വാറന്റൈൻ ലംഘിച്ചു കഴിഞ്ഞാൽ അതിശക്തമായ നടപടികളാണ് എടുക്കുന്നത്. കേരളത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ലോക്ക്ഡൗൺ ആണ് ലംഘിക്കുന്നതെങ്കിൽ അവന്റെ വാഹനം പിടിച്ചെടുക്കുക, ജാമ്യമില്ലാ വകുപ്പ് ചുമത്തുക, വൻ പിഴ ഈടാക്കുക. കേരളത്തിലെ സാധാരണക്കാരന്റെ സാധാരണക്കാരന്റെ എല്ലാ ദിവസവും DGP ഓഫീസിൽ നിന്ന് എത്ര ലോക്ക്ഡൌൺ ലംഘനത്തിന്റെ കണക്കുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട്, എത്ര വാഹനങ്ങൾ പിടിച്ചെടുത്തു, എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്തു അടക്കം. അതോടൊപ്പം തന്നെ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യമാണ് ക്വാറന്റൈൻ ലംഘനം. ക്വാറന്റൈൻ ലംഘിക്കുക എന്നുള്ളത് അതീവ ഗുരുതരമായിട്ടുള്ള വിഷയമായി നിലനിൽക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് തിരുവനന്തപുരത്തെ ഒരു അഭിഭാഷകൻ, തിരുവനന്തപുരം ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഒരു അഭിഭാഷകന്റെ ലോക്ക്ഡൌൺ ലംഘനവും ഗുരുതരമായ ക്വാറന്റൈൻ ലംഘനവും ചർച്ചയാകുന്നത്. ഇയാൾക്കെതിരെ ഉചിതമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനം ശക്തമാകുമ്പോൾ ഇയാളെ സംരക്ഷിക്കാൻ CPMലെ ചില നേതാക്കൾ, CPMലെ പ്രാദേശിക നേതാക്കൾ, CPMലെ ചില MLA മാർ, CPMലെ മന്ത്രി എന്നിവർ അവിഹിതമായി ഇടപെടുന്നു എന്നുള്ള അതിശക്തമായ വിമർശനം CPMനുള്ളിൽ നിന്നും ഇടതുപക്ഷത്തു നിന്നും തന്നെ ഉയരുകയാണ്. നോക്കൂ, മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ തരത്തിലാണ്. അതായത് അഭിഭാഷകൻ, ഈ ക്വാറന്റൈനിലാക്കിയ അഭിഭാഷകൻ, ലോക്ക്ഡൌൺ ലംഘിച്ച അഭിഭാഷകൻ, ക്വാറന്റൈനിലായ അഭിഭാഷകൻ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിച്ച് ഹോട്ട്സ്പോട്ടിൽ എത്തുന്ന അഭിഭാഷകൻ, അവിടെ ക്വാറന്റൈനിലേക്ക് നിർദ്ദേശിക്കപ്പെടുകയാണ്. ഈ അഭിഭാഷകനെ കാണാനില്ലാതാകുമ്പോൾ തന്നെ ക്വാറന്റൈൻ ലംഘനത്തിന് നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമാകുമ്പോൾ ആ അഭിഭാഷകനെ രക്ഷിക്കുന്ന തരത്തിലേക്ക് CPMന്റെ നേതാക്കൾ, മന്ത്രി, MLA മാരും ചില പ്രാദേശിക നേതാക്കളും ഇടപെടുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നു. ഇതിന് കാരണമാകുന്നത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാവുകയാണ്. അത് കൊല്ലവുമായി ബന്ധപ്പെട്ടാണ്. അതായത് ലോക്ക്ഡൌൺ ലംഘിച്ചതിന് ഈ അഭിഭാഷകനെതിരെ കേസെടുത്തിട്ടുണ്ട്. കൊല്ലം ചാത്തന്നൂരുമായി ബന്ധപ്പെട്ട് എല്ലാ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട് ഈ ആൾ ഒരു വീട്ടിലേക്ക് എത്തുകയാണ്. കൊല്ലം ചാത്തന്നൂരിലെ ഒരു വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിലേക്ക് എത്തുമ്പോൾ ചാത്തന്നൂർ പോലീസ് ഈ വിവരങ്ങൾ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ വീട്ടിലേക്ക് എന്തിന് എത്തി? അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ചോദ്യം, ഇയാൾ ഞായറാഴ്ച ഈ കൊല്ലത്തെ ഹോട്ട്സ്പോട്ടിലുള്ള ഒരു വീട്ടിലെത്തുകയാണ്. അവിടെ നാട്ടുകാരാണ് അതിനെതിരെ ആക്ഷേപം പറയുന്നത്. നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകരെ ആ വിവരം കൈമാറുന്നു, ജില്ലാ കളക്ടർക്ക് കൈമാറുന്നു, ജില്ലാ കളക്ടർ പോലീസിന് കൈമാറുന്നു, ഇയാൾക്കെതിരെയുള്ള നിരീക്ഷണം ശക്തമാക്കുന്നു. ഈ അഭിഭാഷകൻ CPMന്റെ നേതാവാണ്. അപ്പോൾ CPMന്റെ നേതാവായ അഭിഭാഷകൻ സ്ഥിരമായി രാത്രി ട്രിപ്പിൾ ലോക്ക്ഡൌൺ ലംഘിച്ച്, ലോക്ക്ഡൌൺ ചട്ടങ്ങളൊക്കെ ലംഘിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം ചാത്തന്നൂരിലെ ഒരു പ്രത്യേക വീട്ടിലേക്ക് എത്തുന്നത് എന്തിനാണ്? ഇയാൾ രാത്രിയോടുകൂടി അവിടെ എത്തുകയും പുലർച്ചയോടുകൂടി ഈ സ്ഥലം വിടുകയും ചെയ്തു. ഇത് ഒരു ദിവസമല്ല, രണ്ടു ദിവസമല്ല, ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ ഉടനീളം ഇത് വന്നപ്പോഴാണ് അയൽവാസികൾ ഇതിനെ നിരീക്ഷിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നത് ഈ വീട്ടിലൊരു യുവതിയുണ്ട് എന്നും ആ യുവതിയുടെ ഭർത്താവ് കോട്ടയത്ത് ലോക്ക്ഡൌണിൽ പെട്ട് കിടക്കുകയാണെന്നും ഇദ്ദേഹത്തെ ആ ഭർത്താവിന് നാട്ടിൽ ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയിൽ ആ യുവതിയുടെ വീട് അന്വേഷിച്ച ഈ അഭിഭാഷകൻ പോകുന്നു എന്നുമുള്ള ആക്ഷേപമാണ് നാട്ടുകാർ അവിടെ ഉന്നയിച്ചത്. ആ നാട്ടുകാർ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയാണ്, തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം സ്ഥിരമായി രാത്രികാലത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഉള്ള ഈ പ്രദേശത്ത് വരികയാണ്. അതിൽ ഒരാൾ ഈ വീട്ടിലാണ് രാത്രി കഴിയുന്നത്. സന്ധ്യയോടുകൂടി ഈ വീട്ടിൽ എത്തുന്നു. പുലർച്ചയോടുകൂടി ഈ കാർ ഈ വീട്ടിൽ നിന്ന് പോകുന്നു. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഉള്ള അഭിഭാഷകൻ, തിരുവനന്തപുരം ബാർ അസോസിയേഷനിലെ അഭിഭാഷകൻ, ട്രിപ്പിൾ ലോക്ക്ഡൌൺ നിലനിൽക്കെ, ലോക്ക്ഡൌൺ രീതികൾ നിലനിൽക്കെ എന്തിനാണ് ഇതൊക്കെ ലംഘിച്ച് രാത്രി സമയത്ത് ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നത്? എന്തുകൊണ്ട് ഇയാൾ പുലർച്ചെ തിരികെ പോകുന്നു? അപ്പോൾ ഈ വിവരം കളക്ടർക്കും പോലീസിനുമൊക്കെ പരാതിയായി ലഭിക്കുമ്പോൾ അവരുടെ അന്വേഷണത്തിൽ മനസ്സിലാകുന്നു ഇയാൾ ലോക്ക്ഡൌൺ ലംഘിച്ച് ഈ വീട്ടിൽ വരികയാണ്. അതുകൊണ്ട് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞു ഈ വീട്ടിൽ തന്നെ ഇയാൾ ക്വാറന്റൈനിൽ കഴിയണം, കാരണം കോവിഡ് ഹോട്ട്സ്പോട്ട് ഏരിയ, അവിടെ ഇയാൾ ക്വാറന്റൈനിൽ കഴിയണം എന്നുള്ള നിർദ്ദേശം വെച്ചു. ക്വാറന്റൈനിൽ കഴിയാമെന്ന് സമ്മതിച്ച ഇയാൾ ഒരു സുപ്രഭാതത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അപ്പോൾ ഇയാൾക്കെതിരെ കോവിഡ് ഈ ലോക്ക്ഡൌൺ ലംഘനത്തിന് കേസെടുക്കുക, ഇയാളുടെ ലോക്ക്ഡൌൺ ലംഘിച്ച വാഹനം പിടിച്ചെടുക്കുക, ഇയാൾ
ക്വാറന്റൈൻ ലംഘിച്ചതിനാൽ ക്വാറന്റൈൻ ലംഘനത്തിന് നടപടിയെടുക്കണം. കാരണം പകർച്ചവ്യാധി നിയമപ്രകാരമാണ് ഇയാൾക്കെതിരെ കേസ് എടുക്കേണ്ടത്. ഇല്ല, അസിസ്റ്റന്റ് ചാത്തന്നൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെടുമ്പോൾ ജോർജ് കോശി, ചാത്തന്നൂർ കൊല്ലം ചാത്തന്നൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണ് ജോർജ് കോശിയുമായി ബന്ധപ്പെടുമ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരപ്രകാരം ഇയാൾ ലോക്ക്ഡൌൺ ലംഘിച്ചിട്ടുണ്ട്, ഇയാൾ ക്വാറന്റൈൻ ലംഘിച്ചിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരുടെയും ഉചിതമായ ഫോറത്തിന്റെയും റിപ്പോർട്ട് തേടുകയാണ്. ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ ഇയാൾക്കെതിരെ ക്വാറന്റൈൻ ലംഘനത്തിന് നടപടിയെടുക്കണം എന്നുള്ള പ്രാഥമികമായ തീരുമാനമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പകർച്ചവ്യാധി നിയമപ്രകാരം ഇയാൾക്കെതിരെ നടപടിയെടുക്കണം, ഇതാണ് ഉദ്യോഗസ്ഥരുടെയൊക്കെ തീരുമാനം. പക്ഷെ ഇയാളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, ഇയാൾക്കെതിരായുള്ള നിയമ നടപടികൾ അട്ടിമറിക്കുന്നതിന് വേണ്ടി CPMലെ ഒരു വിഭാഗം ഇറങ്ങി പുറപ്പെടുമ്പോൾ നാട്ടുകാർ ഗുരുതരമായ ആക്ഷേപം ഉന്നയിക്കുന്നത് ഇയാൾ ലൈംഗിക ആഭാസവുമായി ബന്ധപ്പെട്ട് അത്തരം താല്പര്യത്തോടുകൂടിയാണ് അവിടെ വരുന്നത്. കാരണം ഒരു ദിവസമല്ല വന്നത്, ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ട് നിരന്തരം വരുന്നു. നാട്ടുകാർ ഉന്നയിക്കുന്ന ആക്ഷേപം ഈ തരത്തിലാണ്. അതും ഒരു ജെനുവിൻ പേഴ്സൺ ആണെങ്കിൽ അയാൾ രാവിലെ വന്ന് രാത്രി പൊയ്ക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഈ വീട്ടിൽ രാവിലെ വന്ന് രണ്ട് ദിവസം താമസിക്കട്ടെ, അതൊന്നുമല്ല. പല ദിവസങ്ങളിലും ഇയാൾ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഈ പ്രദേശത്തേക്ക് ലോക്ക്ഡൌൺ ലംഘിച്ചെത്തും. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഈ പ്രദേശത്ത് നിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഭർത്താവില്ലാത്ത വീട്ടിൽ ഇയാൾ എന്തിനാണ് സൂര്യാസ്തമയത്തിന് ശേഷം വന്ന് സൂര്യോദയത്തിന് മുമ്പ് യാത്രയാകുന്നത്? നാട്ടുകാരുടെ അമർഷം പുകയുമ്പോൾ ഇയാൾക്കെതിരെ വ്യഭിചാര കുറ്റമടക്കമുള്ള ആക്ഷേപവും ആരോപണവും നാട്ടുകാരിൽ നിന്ന് ഉയരുന്നു. അവർ പരാതിയായി ജില്ലാ കളക്ടർ പക്ഷവും ആരോഗ്യ പ്രവർത്തകരുടെ പക്ഷവും പോലീസ് പക്ഷവും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ലോക്ക്ഡൌൺ ലംഘനത്തിനും അതോടൊപ്പം ക്വാറന്റൈൻ ലംഘനത്തിനും ഇയാൾക്കെതിരെ നടപടിയെടുക്കണമെന്ന ഉറച്ച നിലപാടിൽ ഉദ്യോഗസ്ഥർ നിൽക്കുമ്പോൾ ഇയാളെ സംരക്ഷിക്കാനുള്ള ചില CPM നേതാക്കളുടെ ഇടപെടലിനെതിരെ നാട്ടുകാർക്കിടയിൽ അമർഷം പുകയുകയാണ്.